ഈ മലപ്പുറം ജില്ല കേരളത്തിന്റെ ഭാഗം തന്നെയല്ലേ? അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ട് ഇന്നത്തെ 11-ാമത്തെ ദിവസം പോലും അത് അത് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ പിരിച്ചു വിടാവേ. കോപ്പിലെ ഇടപാട്. ഹലോ ഗൈസ്, വെൽക്കം ടു നന്ദോസ് ബ്ലോഗിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. കുറെ കാലമായി വീഡിയോ ഒന്നും ഇട്ടില്ല. വീഡിയോ ഇടാത്ത കാരണം വണ്ടിയിലായതുകൊണ്ടാണ്. വണ്ടിയിലായതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉറക്കമില്ല, ഊണില്ല, അങ്ങനെയുള്ള ഓട്ടങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം ഉള്ള ഓട്ടം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറക്കം, കറക്റ്റ് ഉറക്കം, കറക്റ്റ് ഫുഡ് എന്നുള്ള പണി നമ്മുടെ വണ്ടിയിൽ തന്നെ മോണർമാർ തന്നിട്ടുണ്ട്. അതായത് ഓവർലോഡ് കയറ്റി ഓടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറേ വണ്ടികൾ, ഇപ്പോൾ അങ്കമാലിനും കാലടിയിലും വരുമ്പോൾ അവരെല്ലാ വണ്ടികളും പകുതി മുക്കാൽ വണ്ടികളും നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം പറഞ്ഞു വെച്ചാൽ ഓട്ടം നിർത്തിക്കൊണ്ട് ഓവർലോഡ് വെച്ച് ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓവർലോഡ് വേണ്ട. ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ ഓവർലോഡല്ല ഉദ്ദേശിക്കുന്നത്, വണ്ടിക്ക് തന്ന പെർമിറ്റ് ഉണ്ടല്ലോ. അതായത് ഗവൺമെൻറ് RTO തന്ന ഞങ്ങൾക്ക് പെർമിറ്റ് ഉണ്ട്. അത് കമ്പനി തന്ന പെട്ടിയുടെ പെർമിറ്റിന് ഞങ്ങൾക്ക് ലോഡ് കയറ്റി ഓടിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. അത് നമ്മുടെ കുറേ മുതലാളിമാർ തന്നെയാണ് ഇല്ലാണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അത് കാരണം പറഞ്ഞു വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഗവൺമെൻറ്റിന് പൈസ കിട്ടുന്ന ആഴ്ച അല്ല ഡെയിലി 10 വണ്ടികളും കേരളത്തിൽ പറഞ്ഞു വെച്ചാൽ പാലക്കാട് തുടങ്ങി വാളയാർ തുടങ്ങി എറണാകുളം എത്തുമ്പോഴേക്കും ഒരു 10 വണ്ടി ഡെയിലി ഗവൺമെൻറ് വെഹിക്കിൾ പിടിച്ചൊരു 40,000 രൂപ 35,000 രൂപ ഇപ്പോൾ വിളിക്കുക. അപ്പോൾ നമ്മുടെ ശനിയാഴ്ച ദിവസം കൊണ്ട് 31-ാം തീയതി വൈകുന്നേരത്ത് കൊണ്ട് വണ്ടി വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വണ്ടി എടുക്കുന്നത് പിറ്റത്താഴ്ച തിങ്കളാഴ്ച ദിവസമാണ് വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്ത് നേരെ വാണിയംകുളം പോയി ലോഡ് കയറ്റി. ലോഡ് കയറ്റി പറഞ്ഞു വണ്ടി അവിടെ ബേവറേജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അവിടെ പോയി ലോഡ് കയറ്റി. അപ്പോൾ കിട്ടിയത് വണ്ടി കാലി പേറ്റ് 12,600 കിട്ടി കാലി പേറ്റ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾക്ക് 25,600 കയറ്റാം. അപ്പോൾ 13 ടണ്ണ് കയറ്റാൻ പറ്റുള്ളൂ. താഴത്ത് പോയി 3 ബക്കറ്റ്, വലിയ ബക്കറ്റിന് 3 ബക്കറ്റ് കല്ലിട്ട് മോളി വന്ന് തൂക്കിയപ്പോൾ കുറച്ച് 12 കിലോ ഉണ്ട്. അങ്ങനെ 13 ആക്കി. അതും കൊണ്ട് നേരെ 114 കിലോമീറ്റർ പെരുമ്പാവൂർ വന്ന് ലോഡ് ഊത്തി നോക്കിയപ്പോൾ മുതലാളിനെ കാണിച്ചു കൊടുത്തു. മുതലാളി പറഞ്ഞു മുതലാളിക്ക് തലയിൽ കൈ വെച്ചു. എന്താ പറഞ്ഞു വെച്ചാൽ അത് വെച്ച് ഓടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ മുതലാളിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അത് വെച്ച് ഓടിക്കാൻ പാടില്ല വെച്ച് വണ്ടി കയറ്റിയിട്ടു. അപ്പോൾ മുതലാളിക്ക് അവർക്ക് എന്താ ലാഭമുള്ളൂ? ഇപ്പോൾ നമ്മൾ പറയുന്നത് വേറെ ഒന്നുമല്ല, പാസിംഗ് ലോഡ് തരിക. പാസിംഗ് ലോഡ് പറഞ്ഞാൽ കമ്പനി ഇറക്കിയ പെട്ടിക്കുള്ള ലോഡ് തരിക. അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പാടില്ലാത്ത രീതിക്കാക്കുക. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ 150 അസോസിയേഷൻ കിടക്കണം മുതലാളിമാരുടെ. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പങ്കുചേരിട്ട് എല്ലാത്തിലും നമ്മൾ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് അവർ പറയും പാസിംഗ് ലോഡ് ആക്കട്ടെ, പാസിംഗ് ലോഡില്ല ഓടിക്കാം, മറ്റേ ഇതിൽ തിങ്കളാഴ്ച തൊട്ട് സമരം എന്നൊക്കെ പറഞ്ഞു. സമരം എന്താ നന്നോട്ട് കുഴപ്പമില്ല. ഇതിൽ നമുക്ക് ഡ്രൈവർമാർക്ക് അടിവരാത്ത രീതി, ഡ്രൈവർമാർക്ക് അടിവരാത്ത രീതി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ലൈസൻസ് ക്യാൻസൽ ആകാൻ പാടില്ല, സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനും കൂടി ഉള്ളത് വേണം. ഇപ്പോൾ നമ്മൾ വണ്ടി റോഡിൽ വെച്ച് പിടിച്ച ഡ്രൈവർമാർ തന്നെയാണ് ഒന്നാം പ്രതി, അത് സത്യം. അപ്പോൾ നമുക്കൊരു പറയട്ടെ, ഇവർ നേരെ തിരിച്ച് പെർമിറ്റി കിടക്കട്ടെ, ഇവർ പെർമിറ്റി കിടക്കുമോ? കിടക്കില്ല. ഒന്നാം പ്രതി ലൈസൻസാണ്, ഡ്രൈവറിൻ്റെ ലൈസൻസ് വേണം, അതിലാണ് ഇവർ മൊത്തം പണി. അപ്പോൾ മുതലാളിമാരുടെ പെർമിറ്റ് കട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഞങ്ങളെ ഡ്രൈവർമാരിനെ വലിയാടാകാതാക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ തമിഴ്നാട്, ഇപ്പോൾ നമ്മുടെ കമ്പനി കൂട്ടുകാരെ തമിഴ്നാട് പോയി ലോഡ് വരുന്നുണ്ട്. നിസ്സാര ലോഡ് കൊണ്ട് വരുന്നുണ്ട്. എന്ത് ലാഭം ഉണ്ടായിട്ടാണ്? ഒരു ലാഭമില്ല. കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കിട്ടിയാൽ ഡ്രൈവർക്ക് കിട്ടുമ്പോൾ അവൻ്റെ ഇതിൻ്റെ ശമ്പളം തന്നെ ഏകദേശം കുറച്ചു. ഞങ്ങളുടെ എല്ലാവരുടെ ശമ്പളം കുറച്ചു, മുതലാളിമാർ കുറച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അന്നത്തെ അരിൻ്റെ വിലയാണെന്ന് 55 രൂപ 60 രൂപ വിലയാണ്. ഇപ്പോൾ റേഷൻ കിട്ടുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോകണം. അത് കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ റേഷൻ 30 കിലോ പച്ചരിയാണ്. അത് വന്ന് അതുകൊണ്ട് 2 ദിവസം അത് പുഴുകി തിന്നും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? പുട്ട ഇതുണ്ടാക്കി തിന്നണം. അതിനോട് സാമ്പത്തികം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾ തന്നെ ജനങ്ങൾ കാണുന്നവർ എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഡ്രൈവർമാർക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയട്ടെ. ഞങ്ങൾ അന്ന് 2018 ആ മഴക്കെടുതിയിലൊക്കെ ഞങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു വലിയ വണ്ടി പോകുമ്പോൾ ഓ അവനത് കൊല്ലാൻ പോകണം, അങ്ങനെ ഒന്നും ഞങ്ങൾ സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ പോകണമില്ല. ഒരുപാട് പേര് ഞങ്ങളുടെ വണ്ടി വന്ന് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം മുന്നേ അങ്കമാലി സിഗ്നലിൻ്റെ തൊട്ടപ്പുറത്ത് KSRTC തിരിയുന്ന അവിടെ ഞാൻ നിർത്തിയിരിക്കുക, ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇടിച്ചു. അതുവരെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ട് ഞങ്ങളെ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകും. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞിട്ട് വെച്ചാൽ എല്ലാവരും പറയും നിങ്ങൾ വേറെ തെറ്റുകാരാ പറയും. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക. ഞങ്ങളും കുടുംബവും കുട്ടിയുണ്ട്, എനിക്ക് 4 മക്കളാണ്, എന്താ ഇവനെയും ഉണ്ട് മക്കള്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സഹകരിച്ച് തന്നെ ഓടണം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ഇതാക്കണം. എന്താ കാരണം പറഞ്ഞു വെച്ചാൽ ഓവർലോഡ് ഞങ്ങൾക്ക് വേണ്ട,
പാസിംഗ് ലോഡ്, അതായത് വണ്ടിക്കുള്ള വണ്ടി കമ്പനി ഇറക്കിയത് എന്താ ലോഡ് ചോദിക്കുക. ഇപ്പൊ ഞങ്ങള് ഭാരത് സ്റ്റോറൂമുകാരുടെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഇന്നവര് ഞങ്ങൾക്ക് സംഭവം എന്താ ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ അവര് പറഞ്ഞു നിങ്ങള് ഞങ്ങള് പെട്ടി ഇറക്കിയത് കൽക്കരി എവിടെയാണ് പറഞ്ഞു. കേരളത്തിൽ എവിടെയാണ് കൽക്കരി ഉള്ളത്? അത് നിങ്ങൾ പറഞ്ഞു തരി. പിന്നെ ഐലൻഡിലാണ് വെച്ചാൽ ഒരു 10 വണ്ടിക്ക് ഗോതമ്പിന്റെ ഓട്ടം കിട്ടും, അത് ഫുള്ള് പൊക്കൻ ലോഡ് കയറ്റിയാലും ഡോസറിൽ കയറ്റിയ 10 പൊക്കൻ ലോഡ് കയറ്റിയാലും 15 ടണ്ണ ഉണ്ടാവുള്ളൂ. അത് ഓക്കെ, അല്ലാതെ അവിടെ നിന്ന് എന്താ ഓടാണ്ട്? ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്മളിനെ ഞങ്ങൾ ഡ്രൈവർമാരിന് മാത്രം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർമാരിന് മാത്രം, അതേപോലെ 150 അസോസിയേഷനാണ് കേരളത്തിൽ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് എല്ലാവരും സഹകരിക്കുക, മുതലാളിമാരും സഹകരിക്കുക. ഓക്കെ, അവസ്ഥ കെ എസ് ആർ ടി നിർത്തിയിരിക്കട്ടോ, നാട് റോഡിലാണ് നിർത്തിയിരിക്കും, നാട് റോഡിൽ നിർത്തിയിട്ട് ആളെ തന്നെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇതാ കണ്ട്. സർവീസ് റോഡുണ്ട് അപ്പോളുടെ ഫ്രണ്ടിലാട്ടോ, ടയറുടെ ടയർ കമ്പനി അപ്പോളുടെ ഫ്രണ്ടിലാണ് പേരാമ്പറിലെ സംഭവം. ഹായ്സ്, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മുഴുവൻ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. അപ്പൊ ഇതിലെന്ത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. അപ്പൊ നമ്മുടെ സങ്കടങ്ങളാണ് പറഞ്ഞത്, ഒരു 2 ആഴ്ചയായിട്ട് ഇപ്പൊ പണി ചെയ്താതിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ, ഞാനെങ്ങനെ ജീവിക്കുന്നുള്ള ഉദ്ദേശമാണ്, അതവിടുത്തെ നിങ്ങളെങ്ങനെ ജീവിക്കുന്ന ഉദ്ദേശത്താണ്. അപ്പോൾ പിടിച്ചാൽ, ഓവർലോഡ് പിടിച്ചാൽ 6 മാസത്തേക്ക് സ്പോട്ട് സസ്പെൻഡാണ് ചെയ്യുന്നത്. പിന്നെ ആ ഡ്രൈവർക്ക് ആ വണ്ടി എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഉള്ള ഇതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസിംഗ് ലോഡ് തരിക, കമ്പനിറക്കിയ പെട്ടിക്ക് പണി ഓടിക്കുക, ഞങ്ങൾ ലൈസൻസിനെ ബാധിക്കാതിരിക്കുക. അപ്പോൾ ഒരുപാട് ഡ്രൈവർമാർ കുട്ടിയും കുടുംബവും കടവും കടത്തിൻ്റെ കൂടുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഈ കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരണം, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹായ്സ്, അപ്പോൾ നമ്മളുടെ ചാനൽ മാക്സിമം എല്ലാവരും കാണുക. അപ്പോൾ വണ്ടി ഭ്രാന്തന്മാർക്ക് മാത്രമുള്ള ചാനലാണ്. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടോ വെച്ചാൽ നിങ്ങൾ വിമർശിക്കുകയും ചെയ്യുക തന്നെ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബോഡി ലെവൽ ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ദേണ്ടേ പൊക്കം കയറ്റിയേക്കണം, 100 അടി പൊക്കം. ഇതേ മലപ്പുറത്തുനിന്ന് കാണുന്ന കാഴ്ച, സ്കൂൾ ടൈമിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന 11 വണ്ടികളിൽ ഒരു വണ്ടി, എല്ലാ വണ്ടിയുടെ മുകളിലും പറ്റി ഏന്തി വരിഞ്ഞ് കയറാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഈ മലപ്പുറം ജില്ല കേരളത്തിന്റെ ഭാഗം തന്നെയല്ലേ. അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ട് ഇന്നത്തെ 11-ാമത്തെ ദിവസം പോലും അത് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ പിരിച്ചു വിടാവേ കോപ്പിലെ ഇടപാട്.